എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അർജുൻ സൂരജ്. ചാനൽ 13.8ന്റെ ശാസ്ത്ര കൗതുകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ടെലിസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഒരു ടെലിസ്കോപ്പ് എന്ന് നോക്കാം. അപ്പോൾ ഒരു ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ദൂരെയുള്ള ഓബ്ജക്ട്സിനെ നമുക്ക് നല്ല വലുതായിട്ടും ക്ലിയർ ആയിട്ടും കാണാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു ടെലിസ്കോപ്പ് എന്ന് പറയുന്ന മെയിനായിട്ട് രണ്ട് ടൈപ്സ് ഉണ്ട്. ആദ്യത്തെയാണ് ഒരു റിഫ്ലക്റ്റർ ടെലിസ്കോപ്പും രണ്ടാമത്തത് ഒരു റിഫ്രാക്റ്റർ ടെലിസ്കോപ്പ്. അപ്പോൾ ഒരു റിഫ്ലക്റ്റർ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് മിറേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെലിസ്കോപ്പാണ്. ഒരു റിഫ്രാക്റ്റർ ടെലിസ്കോപ്പ് ലെൻസസ് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റിഫ്ലക്റ്റർ ടെലിസ്കോപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് മിറേഴ്സ് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പിന്റെ പാർട്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ടാണ് ഒരു ട്രൈപോഡ്. ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടെലിസ്കോപ്പിനെ ഫിക്സ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് ഈ ടെലിസ്കോപ്പിനെ വളരെ സ്റ്റേബിൾ ആയിട്ടും വളരെ സ്റ്റഡി ആയിട്ടും കീപ്പ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെ മൂവ്മെന്റ് ഒന്നും വരത്തില്ല. പിന്നെയുള്ള രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ട്യൂബ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ ട്യൂബ് എന്ന് പറയുന്നത് ഒരു ട്യൂബ് തന്നെയാണ്, പക്ഷേ ഈ ഒരു ട്യൂബിനകത്താണ് ഈ ടെലിസ്കോപ്പിന്റെ മിറേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതാണ് മിറേഴ്സ് ഒക്കെ ഈ ഒരു ട്യൂബിനകത്താണ് പ്ലേസ് ചെയ്തേക്കുന്നത്, അതിനകത്താണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ മിറേഴ്സ് ഒക്കെ ഈ ട്യൂബിനകത്തുള്ളതുകൊണ്ടാണ് അതിനെ നമ്മളൊരു ഒപ്റ്റിക്കൽ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ ട്യൂബിന്റെ നീളമാണ് നമ്മൾ ഒരു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നീളം കൂടുന്തോറും ഈ ഒരു ടെലിസ്കോപ്പിന്റെ സൂം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാഗ്നിഫിക്കേഷനും കൂടും. ഇനി നമുക്ക് എന്താണ് ഒരു ഐ പീസ് എന്ന് നോക്കാം. അപ്പോൾ ഐ പീസ് ആണ് ഈ ഒരു പാർട്ട്. അപ്പോൾ ഈ ഒരു ഐ പീസ് എന്ന് പറയുന്നത് ഒരു ലെൻസാണ്. അപ്പോൾ ഈ ഏത് ടൈപ്പ് ടെലിസ്കോപ്പ് ആയിരുന്നാലും, ലെൻസുകൾ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പ് ആയിരുന്നാലും മിറർ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പ് ആയിരുന്നാലും ഈ ഒരു ഐ പീസ് എപ്പോഴും ലെൻസുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഐ പീസ് വഴിയാണ് നമ്മൾ ഈ ഒരു ടെലിസ്കോപ്പിൽ കൂടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐ പീസ് എന്ന് പറയുന്ന അതിന് ഓരോ ഈ ഡയമീറ്ററും പിന്നെ ഓരോ ഫോക്കൽ ലെങ്ത്തും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐ പീസിൻ്റെ ലെൻസ് ഡയമീറ്റർ കുറയുന്തോറും ഈ ഒരു ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂടും. ഇപ്പോൾ ഒരു 6 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഐ പീസിന് ഒരു 10 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഐ പീസിനും കൂടുതൽ സൂമുണ്ട്. ഇനിയുള്ള പാർട്ടാണ് വ്യൂ ഫൈൻഡർ. അപ്പോൾ വ്യൂ ഫൈൻഡർ എന്ന് പറയുന്ന ഒരു മിനി ടെലിസ്കോപ്പാണ്, ഒരു ചെറിയ ടെലിസ്കോപ്പ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ സൂം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഒരു വ്യൂ ഫൈൻഡർ വഴി നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റാർസിന് ഒരേ സമയം കാണാൻ പറ്റും. അപ്പോൾ സിറിയസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെയാണ് നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പിൽ കൂടെ നോക്കേണ്ടത്. എന്നാൽ നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പിൻ്റെ ഐ പീസ് വഴി നോക്കി ആ ഒരു സിറിയസ് എന്ന് പറയുന്ന സ്റ്റാറിനെ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. കാരണം ഈ ഒരു ഐ പീസ് വഴി നോക്കുമ്പോൾ നമുക്കൊരു 6 or 7 സ്റ്റാറൊക്കെ നമുക്ക് ഒരേ സമയം കാണാൻ പറ്റും. അതുകൊണ്ട് സ്റ്റാർസ് വളരെ ദൂരെയുള്ള ഓബ്ജക്ട്സ് ആയതുകൊണ്ട് കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. പക്ഷേ ഈ ഒരു വ്യൂ ഫൈൻഡർ വഴി നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ഫൈൻഡറിന് വളരെ കുറച്ച് സൂമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ സ്റ്റാർസിന് നമുക്ക് ഒരേ സമയം കാണാം. ഇങ്ങനെയുള്ളതുകൊണ്ട് നമുക്കൊരു വ്യൂ ഫൈൻഡർ വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സിറിയസ് എന്ന് പറയുന്ന ഈ സ്റ്റാറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ സ്റ്റാറിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വ്യൂഫൈൻഡറിന്റെ നടുക്കുള്ള ഒരു ക്രോസ് പോലത്തെ ഒരു സൈൻ കാണും. അതിനെ നമ്മൾ ക്രോസ് ഹെയർ എന്ന് പറയും. ഈ ഒരു ക്രോസിന്റെ നടുക്ക് ഈ ഒരു സിറിയസ് എന്ന് പറയുന്ന സ്റ്റാറിന്റെ സെന്ററും അവിടെ വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെലിസ്കോപ്പിന്റെ ഐ പീസിൽ കൂടെ നോക്കുമ്പോൾ ആ ഒരു സിറിയസ് എന്ന് പറയുന്ന സ്റ്റാറിനെ ആയിരിക്കും നമ്മൾ സെന്ററിൽ കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഒരു ടെലിസ്കോപ്പിന്റെ മൗണ്ട്. ഈ ഒരു മൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെലിസ്കോപ്പിന്റെ ഒപ്റ്റിക്കൽ ട്യൂബിനെ ഈ ഒരു ടെലിസ്കോപ്പിന്റെ ട്രൈപോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മൗണ്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ആദ്യത്തെയാണ് ഒരു ഇക്വറ്റോറിയൽ മൗണ്ടും രണ്ടാമത്തെ ഒരു ആൾട്ടസിമുത്ത് മൗണ്ട്. ആദ്യം ഒരു ഇക്വറ്റോറിയൽ മൗണ്ടിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഇവിടെ കൊടുത്തിരുന്ന ഈ ഒരു ഭാഗമാണ് ആ ഒരു ഇക്വറ്റോറിയൽ മൗണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ലിവേഴ്സ് കാണാം. ഇവിടെ ഒരു ലിവറും ഇവിടെ രണ്ടാമത്തെ ഒരു ലിവർ. അപ്പോൾ ഈ രണ്ട് ലിവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മൗണ്ടിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടെലിസ്കോപ്പിനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിവർ എന്ന് പറയുന്ന എക്സ് ആക്സിസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിവർ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആക്സിസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ ലിവർ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ആക്സിസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വറ്റോറിയൽ മൗണ്ട് എന്ന് പറയാൻ കാരണം ഈ ലൈനിൽ നമുക്ക് പൊളാറിസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെ അലൈൻ ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ട്യൂബ് പോയിന്റ് ചെയ്യുന്ന ഈ ഒരു ലൈനിൽ നമ്മുടെ പോൾ സ്റ്റാർ വരണം, അതാണ് പൊളാറിസ്. അപ്പോൾ ഈ സ്റ്റാറിനെ നമ്മൾ ഈ ഒരു ലൈൻ വെച്ച് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരേ ഒരു സ്റ്റാറിനെ തന്നെ നമുക്ക് കുറേ സമയം വ്യൂ ചെയ്യണമെങ്കിൽ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം തിരിച്ചാൽ മതി. അപ്പോൾ കുറേ സമയം ഒരേ ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാനാണ് ഇക്വറ്റോറിയൽ മൗണ്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ട് ഉപയോഗിക്കാൻ കുറച്ചും കൂടെ ഹാർഡാണ് ഈ ഒരു ടൈപ്പ് മൗണ്ട്. ഇനി നമുക്ക് ആൾട്ട് അസിമുത്ത് മൗണ്ടിനെ കുറിച്ച് നോക്കാം. അതാണ് ആൾട്ടിറ്റ്യൂഡും അസിമുത്തും ഉള്ള മൗണ്ട്. അപ്പോൾ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, അതാണ് മുകളിലോട്ടും താഴോട്ടും. പിന്നെ ഉള്ള അസിമുത്ത് എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റ്, അതാണ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ളത്. അപ്പം ഈ രണ്ട് ഡയറക്ഷനിലും നമുക്ക് ഈ ഒരു മൗണ്ടിനെ മൂവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിനെ നമുക്ക് പൊളാറിസിലോട്ടൊന്നും അലൈനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു മൗണ്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒരു ടെലിസ്കോപ്പിൽ ഈ പാർട്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു റിഫ്ലക്റ്റർ ടെലിസ്കോപ്പ് ആണ്. ഈ റിഫ്ലക്റ്റർ ടെലിസ്കോപ്പിന്റെ ഈ ഒരു ട്യൂബാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ട്യൂബ്. അപ്പോൾ ഈ ട്യൂബിന്റെ ഈ സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മൾ ഇപ്പൊ ഒരു സ്റ്റാറിലോട്ട് നോക്കുകയാണെങ്കിൽ ആ സ്റ്റാറിന്റെ അടുത്തോട്ടായിരിക്കും ഈ ഒരു സൈഡ് ഫേസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ പ്രൈമറി മിറർ ഉള്ളത്. എന്നിട്ട് ഈ ഒരു ഐ പീസിന്റെ കുറച്ചും കൂടെ ഈ ഒരു ട്യൂബിന്റെ സെന്ററിന്റെ അടുത്തോട്ടാണ് നമ്മുടെ സെക്കൻഡറി മിറർ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ പീസ്. അപ്പോൾ ഈ ഒരു ഐ പീസിന്ന് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് നമ്മൾ കണ്ണുവെച്ച് ടെലിസ്കോപ്പിൽ കൂടെ നോക്കുന്നത്. ഇതാണ് ഈ ഒരു ടെലിസ്കോപ്പിന്റെ വ്യൂ ഫൈൻഡർ. അപ്പോൾ ഈ വ്യൂ ഫൈൻഡറിന് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു റെഡ് ഡോട്ട് വ്യൂ ഫൈൻഡർ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഇക്വറ്റോറിയൽ മൗണ്ടാണ്. ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പിന്റെ ട്രൈപോഡ്. ഇനി നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടെലിസ്കോപ്പിന്റെ ഒപ്റ്റിക്കൽ ട്യൂബാണ് ഇവിടെ ഈ ഒരു ബ്ലാക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ട്യൂബിന്റെ ഈ ഒരു ഭാഗമാണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റാറിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റാറിനെ ഈ ഒരു ഭാഗം വെച്ചാണ് അലൈൻ ചെയ്യുന്നത്. In this case, we will look at galaxy. And open eye form galaxy face. Now, this galaxy light is optical tube in the enter. This is a blue piece. This is a mirror. Now, this mirror in this direction light reflects. This direction light is blocky. That is, this galaxy light is light is mirror blocky. That is, this galaxy light is optical tube in the side enter. That is, purple line entry. This is blue mirror pass. This is a curved eye concave mirror. This mirror is primary mirror. This primary mirror reflects this mirror. This is secondary mirror. This mirror is 45 degrees tilted. This lighting is this mirror reflects this. This is the eyepiece opening. This red dot cross is the eyepiece. This eyepiece and this is the galaxy. This is telescope working. This is reflective telescope. Now, this telescope is a primary mirror. That is a curved mirror. This mirror's diameter is more. This mirror captures light amount. If light amount is stars. Now, a reflector telescope working. எல்லாருக்கும் கூட ஒரு வார்னிங்கும் கூட ഉണ്ട് നിങ്ങൾ எல்லாரும் കുഞ്ഞായിരുന്നപ്പോൾ ഈ ലെൻസുകൾ വെച്ചിട്ട് സണ്ണിന്റെ അടുത്തോട്ട് ഫേസ് ചെയ്തിട്ട് ഒരു പേപ്പർ താഴെ വെച്ചാൽ ആ ഒരു പേപ്പർ കത്തി തുടങ്ങും അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ടെലിസ്കോപ്പ് പോലെയുള്ള ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോ ബൈനാക്കുലേഴ്സ് അങ്ങനെയുള്ള ഈയൊരു സാധനങ്ങളൊന്നും വെച്ച് നമ്മൾ സണ്ണിനെ വ്യൂ ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ടെലിസ്കോപ്പ് എന്ന് പറയുന്ന വലിയ ഒരു ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു സണ്ണിൽ നിന്നുള്ള ലൈറ്റ് ഈ ഒരു ടെലിസ്കോപ്പ് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ് നിങ്ങളുടെ കണ്ണിൽ എൻട്രി ചെയ്യുന്നത് ഇങ്ങനെ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഐ ഡാമേജും ചിലപ്പോൾ ബ്ലൈൻഡ്നെസ്സിന് വരെ കാരണമാറുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു ടെലിസ്കോപ്പോ ബൈനാക്കുലറോ വെച്ച് സണ്ണിനെ വ്യൂ ചെയ്യില്ല അങ്ങനെ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വ്യൂ ചെയ്യാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സൺ ഫിൽറ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ സൺ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ സണ്ണിനെ വ്യൂ ചെയ്യാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്യൂ ഇനിയും ഇതേപോലത്തെ ടോക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം